ദുബായ് ക്രൊക്കഡൈൽ പാർക്ക്, അങ്ങോട്ടേക്കാണ് ഞങ്ങളുടെ ഈ സവാരി. ലൊക്കേഷൻ വന്നിട്ട് ട്രൈപോളി സ്ട്രീറ്റ്, മുഷറിഫാണ്. ഇതൊരു ആഫ്രിക്കൻ തീംഡ് ആയിട്ടുള്ള ഒരു പാർക്കാണ്. ഇതിൽ അറൌണ്ട് 250 നൈൽ ക്രൊക്കോഡൈൽസ് ആണുള്ളത്. ഇതിനുള്ളിലൊരു മ്യൂസിയം, ഒരു ആഫ്രിക്കൻ ലേക്ക് തീംഡ് അക്വേറിയം, 7 ഇൻസ്പയർഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഏരിയ ഉണ്ട്. പിന്നെ അതിൻ്റെ ജെനുവിനായിട്ടുള്ള ആഫ്രിക്കൻ ക്രാഫ്റ്റ് വർക്കുകളുള്ള ഒരു ക്യൂരിയോ ഷോപ്പും, പിന്നെ ഡൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്ലെറ്റ്സും ആണുള്ളത്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ചെറിയ ജിറാഫിൻ്റെ വില കണ്ടിട്ട് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. 1500 ദിർഹംസ് ആയിരുന്നു. ഇത് കണ്ടിട്ട് തടിയിലുള്ളൊരു മുതലിനെ കുത്തിച്ചാരി നിർത്തിയേക്കുന്നതായിട്ട് തോന്നില്ലേ? പക്ഷെ സംഭവം ഒരു ചെയറാണ്. ഇതുപോലെ കുറേ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, കീ ചെയിൻസ്, വോൾ ഡെക്കർ, ബാഗ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കിട്ടും. അങ്ങനെ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നോർമൽ ടിക്കറ്റ് അവിടെ 95 ദിർഹംസ് ആണ്. പിന്നെ കുട്ടികൾക്ക് അപ് ടു 3 ഇയേഴ്സ് ഫ്രീ ആയിരിക്കും. ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പം ഡിസ്കൗണ്ട്സിനൊക്കെ ചെറിയ സാധ്യതയൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒക്കവാംഗോ ഡൈനിങ് ഔട്ട്ലെറ്റ്സ്. ഒക്കവാംഗോ സെൻട്രൽ ആഫ്രിക്കയിലുള്ള ഒരു ഡെൽറ്റയുടെ പേരാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരു ഉച്ചയോടു കൂടിയാണ് അവിടെ എത്തിയത്. ആദ്യം ചെന്ന ഉടനെ കുറച്ച് ഷോക്കുമായിരുന്നു, അധികം ക്രൊക്കഡൈൽസിനെ ഒന്നും കാണാൻ പറ്റിയില്ല. ഏതാണ്ട് 6 മീറ്ററോളം നീളവും 1000 കിലോഗ്രാംസോളം വെയിറ്റുള്ളവരാണ് നൈൽ ക്രൊക്കഡൈൽസ്. ഇതാണ് ബാബോ ട്രീ, അല്ലെങ്കിൽ അഡൻസോണിയ. ഇതും ക്രൊക്കഡൈൽസും തമ്മിലൊരു കണക്ഷനുണ്ട്. ഇതിൻ്റെ ട്രങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു ടൈപ്പാണിത്. അപ്പോൾ മൈഗ്രേഷൻ സമയത്ത് എലിഫൻസൊക്കെ ഇതിൻ്റെ ആ ഒരു ട്രങ്ക് കുത്തി അതിനകത്ത് വെള്ളം കുടിക്കും. ആ ഒരു ഉണ്ടാകുന്ന നല്ലൊരു ഹോൾ അപ്പോൾ ഉണ്ടാകും. ആ ഒരു ഹോളിൽ പിന്നെ ക്രൊക്കഡൈൽസ് കയറി അവരും അവരുടെ ബോഡി ഇട്ട് ട്വിസ്റ്റ് ചെയ്ത് ആ ഒരു നല്ലതുപോലെ ആ ഒരു മരത്തിനുള്ളിൽ ഹോളാകും. ഈ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിനുള്ളിൽ താമസിക്കാൻ പറ്റിയൊരു സ്ഥിതിയിലേക്ക് എത്തും. നൊമാഡിക്കായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ട്രീകളിലൊക്കെ നോക്കിയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് പിന്നെ പോയത് മ്യൂസിയത്തിലേക്കാണ്. അവിടെ ക്രൊക്കോഡൈലിൻ്റെ എവല്യൂഷനും അഡാപ്റ്റേഷനും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ആനിമൽസിനെ കുറിച്ചും ഫോസിലുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് നല്ലൊരു സ്പോട്ടാണ്. മ്യൂസിയത്തിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ഡൈനോസറിൻ്റെ കൂട്ടത്തിൽ ഒരു വയലൻ്റ് ആയിട്ടുള്ള ടീറക്സിൻ്റെ ഒരു കുഞ്ഞിനും, ക്രൊക്കോഡൈലിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡൈനോസുക്കസ് എന്ന് പറഞ്ഞൊരു ക്രൊക്കോഡൈലിൻ്റെയും ഫോസിൽസാണ്. പണ്ടൊക്കെ എൻ്റെ ധാരണ ചിങ്കണ്ണി മുതലാന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെയാണെന്ന്. മുന്നിലെ കുന്തി നിൽക്കുന്ന സ്നൗട്ടിൻ്റെ ഷേപ്പും പല്ലും നോസ്ട്രലിൻ്റെ അറേഞ്ച്മെൻറ്റും വെച്ചിട്ട് ഇവരെ ക്രൊക്കഡൈൽ, അലിഗേറ്റർ, കേമൻ എന്ന് പറഞ്ഞ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ഇവിടെ വേറെയും കുറേ ഫോസിൽസ് ഉണ്ട്. ജിറാഫ്, ചീറ്റ, ഹൈന, ലയൺ, ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്, ഓസ്ട്രിച്ച്. കുറച്ചൊക്കെ റെപ്ലിക്കയാണ്, ചിലതൊക്കെയാണ് ഒറിജിനൽ. ക്രൊക്കഡൈലിന് ബോത്ത് എൻഡോ ആൻഡ് എക്സോസ്കെലിറ്റൺ ആണുള്ളത്. അതായത് അകത്തും പുറത്തും ഉണ്ട് അവർക്ക്. ഏതാണ്ട് 500 മുതൽ 2000 ബോണുകൾ അവർക്കുള്ള. ഇതാണ് അവരുടെ പുറത്ത് കാണുന്ന ഓസ്റ്റിയോഡോംസ് എന്ന കട്ടികൂടിയ ഭാഗം. ഒരു പരിച പോലെ അവരെ സംരക്ഷിക്കുന്നു. ഈ കുപ്പിയിൽ കാണുന്നത് അവരുടെ പല്ലാണ്. ഏതാണ്ട് 70 പല്ലോളം അവർക്കുണ്ട്. അത് അപ്രോക്സിമേറ്റ്ലി എല്ലാ 2 വർഷം കൂടുമ്പോഴും റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ പിന്നെ വേറെയും കുറേ റെപ്റ്റൈൽസ്, അതായത് ഉരുകങ്ങളുടെ ഫോസിൽസ് ഉണ്ട്. ഇഗ്വാന, ടർട്ടിൽ, വൈപ്പർ. ഇതൊരു വൈപ്പറാണ്. ആ ഫ്രണ്ടിൽ കാണുന്ന 2 പല്ല്, അതാണ് ഫാങ്സ്. അതിന് താഴെയാണ് അത് പോയിസൺ സൂക്ഷിച്ചു വെക്കുന്നത്. നമ്മൾ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ പല്ലിലൂടെയാണ് പോയിസൺ ഇഞ്ചക്ട് ചെയ്യുന്നത് ബോഡിയിലേക്ക്. ഏകദേശം 4000 മുട്ടകളാണ് ഒരു വർഷം കിട്ടുന്നത്. എങ്കിലും അതിൽ നിന്ന് ഏതാണ്ട് ഒരു 40 മുട്ടകളോളം അവർ ഇൻക്യുബേറ്റ് ചെയ്യുള്ളൂ. ബാക്കി അതിനകത്തുള്ള കണ്ടൻറ്റിനെ ഒരു ചെറിയ ഹോളിലൂടെ എല്ലാം കളഞ്ഞ് ബാക്കി ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇൻക്യുബേറ്റ് ചെയ്തുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഈ മ്യൂസിയത്തിനുള്ളിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ക്രൊക്കഡൈലിൻ്റെ ബ്രെയിൻ അവരുടെ ബോഡിയുടെ ഏതാണ്ട് 0.004% മാത്രമേ വെയിറ്റ് ഉള്ളൂ. കരയിലാണോ വെള്ളത്തിലാണോ എന്നതിനനുസരിച്ച് എൻ്റെ ഹാർട്ടിൻ്റെ ഫംഗ്ഷനിലും നേരിയ വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഓക്സിജൻ്റെ വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് ഓക്സിജൻ്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയായിരുന്നു കണ്ണിന് കുളിർമയേകുന്ന ഭാഗം, അക്വേറിയം. ഇവിടെ വെള്ളത്തിൽ കിടക്കുന്ന ക്രൊക്കഡൈൽസിനെ നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റും. വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് ഇരപിടിക്കുമ്പോഴൊക്കെ ഏതാണ്ട് 70 km/h സ്പീഡിൽ അവർക്ക് വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും.
മോസ്റ്റ് അസിഡിക് സ്റ്റൊമക്ക് ആയതുകൊണ്ട് കഴിക്കുന്ന ആ ഒരു എരയുടെ ഹോൺസും ഹൂവ്സ് ഹെയർ ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അവരുടെ സ്റ്റൊമക്കിനുണ്ട്. വെബ്തായിട്ടുള്ള ലിംസാണ് അവർക്ക് കൂടുതലായിട്ടും വെള്ളത്തിൽ തുഴയാനും ദിശ മാറിപ്പോവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഏകദേശം ഒരു മണിക്കൂറിലേറെ അവർക്ക് അവരുടെ ബ്രെത്ത് ഹോൾഡ് ചെയ്തിരിക്കാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ട്. വെള്ളത്തിലേക്ക് ചാടുന്ന സമയത്ത് മൂന്നാമതായി കാണുന്ന ഒരു ഐലിഡാണ് അവർക്ക് അവരുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഈ അക്വേറിയത്തിൽ അവരോടൊപ്പം കുഞ്ഞു കുറേ കളർഫുൾ ആയിട്ടുള്ള മീനുകളുമുണ്ട്. ഇവർക്ക് വലിയ മീനുകളോടാണ് പ്രിയം, അതുകൊണ്ട് ഇവരൊക്കെ സേഫാണ്. ഇവിടെ വേറെ രണ്ട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ബേബി ക്രൊക്കോഡൈലിനെ നമുക്ക് കയ്യിലെടുക്കാം. രണ്ടാമത്തേത്, ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇതിന് രണ്ടിനും പ്രത്യേക സമയമുണ്ട്. വൈകിട്ട് 4:30 മുതൽ ബേബി ക്രൊക്കോഡൈലിനെ ഹോൾഡ് ചെയ്യാനുള്ള ടൈമാണ്. 5:30 മുതലാണ് ഇവർക്ക് ഫീഡ് ചെയ്യാനുള്ള 1 hour ടൈം. ഞങ്ങൾ ചെന്നപ്പോൾ ഏതാണ്ട് ഉച്ച ആയതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഓപ്ഷൻ തന്നവർ, നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ കൊടുത്ത് പേരും നമ്പറും കൊടുത്തിട്ട് പോയാൽ ആ സമയമാകുമ്പോൾ നമുക്ക് തിരിച്ചു വന്നാൽ മതി. വന്നിട്ട് നമ്മൾ പേര് പറഞ്ഞ് അവർ ടിക്കറ്റ് തിരിച്ചു തരും. അതായത് ടിക്കറ്റ് അവിടെ ഏൽപ്പിച്ചിട്ട് പോയാൽ റീ എൻട്രി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് വന്ന് ഇതൊക്കെ കാണാൻ പറ്റും. ഞങ്ങളതുകൊണ്ട് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അറൗണ്ട് 4 ആയപ്പോഴത്തേക്ക് തിരിച്ചെത്തി. ഞങ്ങളുടെ ആ രണ്ടാമത്തെ തിരിച്ചുവരവായിരുന്നു ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അത് ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. കാര്യം അത്രയും നേരം അവിടെ ഇവിടെയും കിടന്ന് കാണാൻ പോലും ഇല്ലാതിരുന്ന ആൾക്കാരെ പെട്ടെന്നാണ് ഒത്തുകൂടാൻ തുടങ്ങി. കാര്യം അവർക്ക് അവരുടെ ഫുഡിൻ്റെ ടൈം അറിയായിരുന്നു. ഫീഡിങ്ങിന് വേണ്ടി ഓരോരോ സ്പോട്ടുകളുണ്ടാവും. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഇവർക്ക് ഏതായാലും പരിചയമായല്ലോ. ആ സ്ഥലത്തേക്ക് അവർ ഒത്തുകൂടും. മുതലകൾ ഇങ്ങനെ വാവൊളിച്ച് കിടക്കുന്നത് കണ്ടിട്ടില്ലേ, ഇതിന് മൗത്ത് ക്യാപ്പിംഗ് എന്നാണ് പറയുന്നത്. അവരുടെ ബോഡിയിലെയും ഹെഡിലെയും ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. മെയിനായിട്ട് അവരുടെ ഫുഡ് ചിക്കനാണ്. വീക്ക്ലി 5 kg ഒരു മുതല കിട്ടുന്ന രീതിയിലാണ് അവർ ഫുഡ് കൊടുക്കുന്നത്. ആ ഫുഡ് വരുന്ന വണ്ടി ഒരു സൗണ്ട് ഉണ്ടായിക്കൊണ്ടാണ് വരുന്നത്. അത് കേൾക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവും, അവർ പെട്ടെന്ന് മൂവ് ആവാൻ തുടങ്ങും. ഓരോ ഫീഡിങ്ങിൻ്റെ സമയത്തും അവിടെയുള്ള മുതലകൾക്കൊക്കെ ഫുഡ് കിട്ടിയെന്ന് ഉറപ്പാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. Thank you.
കൊടുക്കുന്നതിന് മുന്നേ ഇവർ ഒരു പ്രത്യേക സൗണ്ട് പുറപ്പെടുവിക്കും. അത് കേൾക്കുമ്പോൾ അവർ മുതലവർക്ക് മനസ്സിലാവും ഒരു പെട്ടെന്ന്. ഇതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞതൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും വർത്തായിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.